വിമൻസ് ഡേ ആയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ഗീർ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് നിന്നൊന്ന് എടുക്കാൻ പോവുകയാണ്, ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല നീ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന്. എന്ത് പട്ടിണി അടക്കുമ്പോ ആരായാലും കൈപ്പുണ്യം ഉണ്ടാ ഞാൻ പറയും. ഓക്കെ, അപ്പോ പാലം ചേർത്ത് അമ്മയുടെ എന്റെ അമ്മയുടെ ക്യാരറ്റ് ഗീർ അഥവാ ക്യാരറ്റ് പായസം. ഹാപ്പി വിമൻസ് ഡേ. അപ്പോ വിമൻസ് ഡേ ആയിട്ട് ദേ മാർച്ച് 8 ഒഫീഷ്യലി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എല്ലാമായ എൻ്റെ സ്ത്രീരത്നത്തെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ അമ്മയാണ്, അമ്മ ടീച്ചറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മേനെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ അധികം എനിക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് വർക്കിംഗ് ആയതുകൊണ്ട് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ആളെ മൊത്തമായിട്ട് ഞാനിങ്ങ് എടുത്തത്. സോ ഈ പറഞ്ഞ പോലെ അമ്മയാണ്. യൂട്യൂബിന് മുന്നേ ഒരു തവണ ഇങ്ങനെ വെറുതെയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അമ്മയാണോ ചേച്ചിയാണോ എന്നൊക്കെ പലരും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു. അല്ല, അമ്മ തന്നെയാണ്. അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ആയിട്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എപ്പോഴും വെച്ചിരുന്ന, അതായത് ഞാൻ പണ്ട് സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു ആ ഒരു ഐറ്റം, ഒരു ഒരു മധുരമുള്ള ഒരു പായസം പോലെ ഒരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വിമൻസ് ഡേ ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അതൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞതേ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് ആളിനെ. ഇല്ലേ, യൂട്യൂബ് ചാനൽ വന്ന സന്തോഷം. വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളുടെ ഒരു ദിവസമാണ്. അത് ഞാൻ പറയുന്നത് ഒരു ദിവസം മാത്രമായിട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും എന്നും നമ്മൾ ആദരിക്കപ്പെടേണ്ടതാണ്. എല്ലാവരെയും അവർ ഒഫീഷ്യലും ചെയ്യും, അവർ വീട്ടുകാരും ചെയ്യും, എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഞാനും തിരക്കായിരുന്നു, രാവിലെ 8 പോകും, വൈകുന്നേരം 5 വരുമ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ അവളും തിരക്കായിരുന്നു. ഇപ്പോഴാണ് രണ്ടുപേർക്കും ഒന്നിച്ച് കുറേ സമയം ചിലവഴിക്കാൻ പറ്റുന്നത്. കൊറോണയായിട്ട് കൊറോണ ആയപ്പോഴും ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഉടനെ തുറന്നില്ല, ഒരു വർഷം കഴിഞ്ഞപ്പോൾ തുറന്നു. കറക്റ്റ്. എന്നാലും ആ തിരക്കും ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾ ഇത്രയും ചെയ്യുന്നല്ലോ എന്ന് എപ്പോഴും വിചാരിക്കും. എല്ലാ കാര്യവും അടുക്കളയും പിന്നെ ഒഫീഷ്യലായിട്ടായാലും സ്കൂളായാലും ഓഫീസായാലും എല്ലാം നന്നായിട്ട് ചെയ്യാം. മറ്റേ എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കിത്തരും തീർച്ചയായിട്ടും. ഓക്കെ, എൻ്റെ പേര് പറയാമല്ലോ. പേര് പറയാം. ക്യാരറ്റ് കീർ എന്ന് പറയും, പിന്നെ അത് ക്യാരറ്റ് പായസം എന്ന് നമ്മൾ പറയും. അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാവുന്നത്, പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മ ഇത് ഉണ്ടാക്കി തുടങ്ങുന്നത്. അതെനിക്കൊണ്ട് കൊച്ചുകുട്ടിയെ പോലും കുക്ക് ചെയ്യാം, അത്ര എളുപ്പമാണ്. കൊടുക്കുകയും ചെയ്യാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, കണ്ണിന് കാഴ്ചശക്തി കൂടും, ഒരുപാട് ഗുണങ്ങളുണ്ട് അത്. ഓക്കെ, അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ഗീർ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് നിന്നൊന്ന് എടുക്കാൻ പോവുകയാണ്, ചെയ്തെടുക്കാൻ പോവുകയാണ്. റെഡി? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. യെസ്, തുടങ്ങിയാലോ? തുടങ്ങാം. ഇതിനാദ്യം വേണ്ടത് എന്താണമ്മ? ആദ്യം നമ്മൾ ക്യാരറ്റ്, 1 ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1 പാൽ അതൊഴിച്ചൊന്ന് മിക്സ് കുക്കറിൽ വേവിക്കണം. 3 കേൾക്കണം. ഓ, പാലിലാണ് ക്യാരറ്റ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യാവേ. അപ്പം ഞാനാണ് ഇന്നത്തെ ഇവിടുത്തെ അപ്രന്റിസ്. ഇങ്ങനെയുള്ള പരിപാടി. അവള് കുക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്യും, കുഴപ്പമില്ല. ഏതമ്മമാരാണ് പിള്ളേരെ നല്ല ടേസ്റ്റാണ് കുക്ക് ചെയ്യുന്നത്, നന്നായി, കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല നീ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന്. തിരക്ക് കേട്ടോ, അല്ല അതുകൊണ്ട് എന്ത് നന്നായിട്ട് ചെയ്യും. പട്ടിണി അടക്കുമ്പോ ആരായാലും കൈപ്പുണ്യം ഉണ്ടാവും ഞാൻ പറയും. ഈ ക്യാരറ്റ് ഇതിലോട്ട് ഇടുകയാണല്ലേ. ഇതിപ്പോൾ എത്ര ക്യാരറ്റ് എടുത്തിട്ടുണ്ട്? നമ്മൾ ഒരു 5 അരക്കിലോ തരത്തില്ല, അതിനെ അടുപ്പിച്ച് വരും. നമുക്കതിൽ കൂടെ ഒരു മുകളിലേരി കുറച്ച് ബദാമും കൂടെ, ഒരു 10-15 ബദാമും കൂടെ വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് ആ ബദാം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കും അല്ലേ. ഇതെല്ലാം അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. ക്യാരറ്റ് ഒരു ഇതിൽ പാലിലാണല്ലോ ഇത് വേവിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അല്ലേ. പാലും വെള്ളത്തിൽ കുറച്ച് വെള്ളം, പാലാണ് കൂടുതൽ. ഇനി നമുക്കൊരു 5-6 ബദാം നല്ല വെള്ളത്തിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് അരക്കാണ്, എന്ത് കിട്ടാനും എളുപ്പമാണ്. അപ്പം ക്യാരറ്റ്, പാല്, ഇട്ട് വെള്ളം, പിന്നെ ബദാം. ബദാം ഒരു 10-15 ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ വന്ന എല്ലാ കണ്ടൻസും ഇതൊരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിനി കുക്ക് ചെയ്യാൻ പോവാണല്ലേ. 3 കേൾക്കാം. എത്ര? 3 നല്ല മാഷ് ആവും അല്ലേ. എന്നാലും നമുക്കൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം 4 കഴിഞ്ഞു. വിസിലൊക്കെ പോയി, സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്.
ഇനി ഇത് നല്ലോണം തണുത്തിട്ട് എന്താ പരിപാടി? മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് അങ്ങനെ തന്നെ കഴിക്കാനും പറ്റില്ലേ? പഞ്ചസാര ഇടാതെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റിൽ ചെറിയൊരു മധുരം ഉണ്ട്, നമുക്ക് പഞ്ചസാര കുറച്ച് ഉപയോഗിച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അങ്ങനെയും കഴിക്കാം. ബി പി എനിക്ക് ഡയബറ്റിക് പ്രശ്നമില്ല, അതുകൊണ്ട് പഞ്ചസാര ഇടാം, കുഴപ്പമില്ല. ഇവക്കും പഞ്ചസാര ഇട്ടുള്ള ഡിഷാണ് ഇഷ്ടം, നിനക്കും അതന്നെ. അതാണ് അപ്പൊ അടുത്ത സ്റ്റേജിലേട്ട് നമ്മൾ കടക്കാൻ പോകും. പണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ക്യാരറ്റ് കഴിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ അമ്മയുടെ ഈ നുറുക്ക് പണിയാളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു അമ്മമാർക്കെല്ലാം ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഇവർക്ക് ഈ ഒരു ഇന്റലിജൻസ് ഉണ്ട്. പിള്ളേർക്ക് ഇത് ഇപ്പം ക്യാരറ്റ് അല്ലെങ്കിൽ ഈ സ്പിനാച്ച് ചീര കഴിക്കാത്ത മക്കൾക്ക് വേണ്ടി ഈ ചോറിന്റെ കൂടെ അടിയിൽ വെച്ച് കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്ന അമ്മയാണ് വീട്ടിന്, അല്ലേ? അടുക്കളയാണ് നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടുത്തെ നല്ല ഫുഡാണ്, മരുന്ന് കഴിക്കണ്ട, നല്ല ഫുഡാണെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും പറയൂടാ. NSS-ലൊക്കെ നമ്മൾ എഴുതി വെക്കും, നാഷണൽ സർവീസ്. ഞാനിവിടെ നമ്മൾ തിരുവനന്തപുരത്ത് അരി അമ്മ അമ്മ എന്നാ വിളിക്കുന്നത്. അവിടെ വിഷ്ണുവിനോട് ചെന്നപ്പോ എല്ലാം അമ്മേ അമ്മേ എന്നാ ഇവ അവരെല്ലാരും വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ നാണക്കേട്. കാര്യം എന്താ പറഞ്ഞ, ഞങ്ങളോട് അമ്മാ രണ്ടും കൂടെ ചേർത്ത് നീ അമ്മമ്മേന്ന് വിളിക്കല്ലേ, ഞാൻ അമ്മമ്മേ എന്നൊന്നും വിളിക്കരുത്. കണ്ടാ തോന്നുന്നു ഏജ്. എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കും, കാര്യം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് അമ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം ലൈക്ക് എ സിസ്റ്റർ. കാരണം നമ്മൾ ഡ്രസ്സ് അമ്മയുടെ ഡ്രസ്സാണ്, ഇതൊക്കെ അമ്മയുടെ കേട്ടോ, ഈ ഫുൾ സാധനങ്ങൾ അമ്മയുടെ. നിന്റെ തരത്തിലുമ്പോ നീ വഴക്കുണ്ടാക്കും, അമ്മമാരെങ്ങനെയാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണല്ലോ. അഡ്ജസ്റ്റ് ചെയ്യൂല അമ്മമാരെന്ന് പറഞ്ഞ സഫറല്ല, സാക്രിഫൈസിന്റെ ഉത്തമമായ ഉദാഹരണം. അതാണ് എല്ലാ സ്ത്രീകളും അമ്മമാരാണോ? അതല്ലേ അന്ന് മറ്റേ അവര് പറഞ്ഞത്, ഏറ്റവും കൂലി അറിയിക്കപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് അമ്മയുടെയാണ്. ജോലിയല്ല, അതൊരു കർമ്മം എന്ന് പറയാം. അവളുടെ അടുത്ത് പറയും ഒരു അതിനെ നമുക്ക് സത്യമായിട്ടോ, ഞാൻ പറയാൻ പറ്റില്ല. കല്യാണത്തിന് മുമ്പ് ഒരു അമ്മയായിട്ട് ഭയങ്കര നമ്മൾ ഈ തല്ലുപെടുത്തുക, കാരണം അമ്മമാരാകുമ്പോ എപ്പോഴും ഇങ്ങനെ ഒരു. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണ് ഞാൻ അയ്യോ എന്റെ അമ്മയെ എന്തുമാത്രം സംഭവമാണ് ഈ അമ്മ നമുക്ക് തോന്നുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു വീട് മാനേജ് ചെയ്യുന്നു, വിഷ്ണുവിൻ്റെ അത് കാര്യം നോക്കുന്നു, അവിടെ അച്ഛൻ അമ്മ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അമ്മയൊക്കെ ഒരു 30-35 വർഷം ഇവിടെ അച്ഛൻ്റെ അമ്മ അമ്മമാരെ ഉണ്ടായിരുന്നു, എല്ലാം മാനേജ് ചെയ്ത് സ്കൂളിലും പോയി തിരിച്ചു വന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാര്യം പറയണ്ട, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അച്ഛൻ ചോദിക്കും ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് എന്താന്ന് ചോദിക്കും. അതാണ് എല്ലാം കുക്ക് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി തരും ഞങ്ങൾക്ക്. അപ്പൊ ഇത് എന്തോന്നിട്ട് ഇനി തന്നെ അമ്മ പഞ്ചസാര പഞ്ചസാര ഇടണം. പഞ്ചസാരയിലും കിടന്ന് ഒന്ന് വേഗണം അല്ലേ. ആ മധുരം അതിൽ ക്യാരറ്റിൽ പിടിച്ച്. ഇനി അടുത്ത പാലല്ലേ. പാല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പാല് നല്ലൊരു ഡിഷ്, പ്രോട്ടീനൊക്കെ അല്ലേ. അപ്പൊ കുട്ടികൾക്ക് കുടിക്കാൻ മടിയുള്ളവർക്ക് ഇതിൽ കൂടെ ചേർത്ത് കുറച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് കൺസിസ്റ്റൻസി അനുസരിച്ച് അല്ലേ. നമുക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാനും ടേസ്റ്റാണ്. ആണോ, ഇങ്ങനെ എടുത്ത് ഞാൻ കുടിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ പാലും ചേർത്ത് അമ്മയുടെ എന്റെ അമ്മയുടെ ക്യാരറ്റ് ഖീർ അഥവാ ക്യാരറ്റ് പായസം. ക്യാരറ്റ് ഖീർ എന്ന് പറയുമ്പോ എന്തോ എന്തോ നോർത്ത് ഇന്ത്യൻ ഒക്കെ നമ്മുടെ സ്വന്തം അളിയന്മാർ. റെഡ് ക്യാരറ്റ് ആണ്, അത് ഇങ്ങനെയല്ലടാ, നല്ല കളറാണ്. ഇതിപ്പോ ഇവിടെ കിട്ടുന്ന ക്യാരറ്റ് നല്ല കളറുണ്ട്, നല്ല വെരി നൈസ് കളർ. അപ്പൊ പഞ്ചസാരയും പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഷേക്കിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അമ്മ. നല്ല ഷേക്കിന്റെ ഏലക്ക ഇടാൻ പോവാന്നല്ലേ അമ്മ. അപ്പുറത്ത് ഏലക്ക ഇടുന്നു. ഏലക്കൊക്കെ നമ്മുടെ ഫ്ലേവറിനാണ്, പായസത്തിന് ഏലക്കില്ലാണ്ട് ഒരിതില്ല കേട്ടോടാ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചവ്വരി തിളപ്പിച്ച് ചേർക്കാം, കുങ്കുമപ്പൂ ഇടാം. ചവ്വരി എനിക്കറിയാം, കുങ്കുമപ്പൂ ഇടാം, കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. നമ്മളിത് വീട്ടിലുള്ള സംഭവം, വീട്ടിലുള്ള സംഭവം. കുങ്കുമപ്പൂവൊക്കെ ഇടുമ്പോ ഒരു കളറൊക്കെ കളറും. ഇപ്പോഴാണ് നിനക്ക് ഇതിന്റെ ഐറ്റംസ് മനസ്സിലായതല്ലേ കറക്റ്റ്. പണ്ട് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, കഴിയാ ഓടുക. നമ്മൾ നെയ്യിൽ നല്ല അണ്ടിപ്പരിപ്പും കിസ്മിസ് അല്ലേ. ഏലക്കിനെ ഇട്ടിട്ടില്ലേ, ഏലക്ക അതിലിട്ടു ഉള്ളില്ല ഞാൻ പോവാണേ അമ്മ. മതി,
ഇനി ക്ഷമയില്ല. അമ്മ ഗെറ്റ് മീ മൈ ബൗള്. ബൗള് വേണം, ഗ്ലാസ് എടുക്കാം. ഇത് മതി, എനിക്കിത് മതി. അമ്മ ഒരു സ്പൂൺ എടുത്ത അമ്മ. ഇതാണ് ഈ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ ചെന്ന ഞാൻ ചെന്ന് ബൗളെടുത്ത് ഞാൻ തന്നെ സ്പൂൺ എടുത്ത് ഇത് കോരി കുടിക്കും. ഇവിടെ അമ്മ ബൗളെടു, അമ്മ സ്പൂൺ എടു, എല്ലാം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. വെക്കും പോലെ എപ്പോഴും വെക്കും പോലെ പണ്ടത്തെ ആ ഒരു മെമ്മറീസ്, മെമ്മറീസ് സ്വീറ്റ് മെമ്മറീസ്. പണ്ടതാ നാലാം ക്ലാസ്സിലോട്ട് ഞാൻ പോയി. നാലാം ക്ലാസ്സിൽ വീട്ടിലൊന്ന് ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ അടി കുടിച്ച് ഇതും കുടിച്ച് കരഞ്ഞിരിക്കുന്നതിൻ്റെ ഓർമ്മ. അപ്പം നിനക്ക് ഞാൻ ഇത് വെച്ച് തന്നിട്ടുണ്ട് പിണക്കം മാറാനായിട്ട്. ആ അടിപൊളി കേട്ടോ. അല്ല നമ്മൾ പറയും ചില നമ്മൾ വാസനകൾ ചില രുചികൾ ഈ അമ്മ വെച്ച് ഞാൻ ചിലപ്പോൾ വച്ചു നോക്കിയാൽ ഈ ടേസ്റ്റ് അല്ലേ എനിക്ക് കിട്ടുന്നത്, എനിക്കറിയില്ല അത് എന്തുവാണെന്ന്. അതുപോലെ തന്നെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മ വെണ്ടയ്ക്ക മിഴുക്കുരുട്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ ചോറിന് ഞാൻ അമ്മയെ കൊണ്ട് ആ വെണ്ടയ്ക്ക മിഴുക്കുരുട്ട് ഉണ്ടാക്കിച്ചിട്ടൊന്നും അത് പറ്റിയിട്ടില്ല. അത് അമ്മയുടെ ഓരോ സ്ത്രീകളും ഓരോ വനിതാരത്വമാണ്. ചൂട് ചൂട് നോക്കി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ടുണ്ട്. അപ്പൊ വിമൻസ് ഡേ ആയിട്ട് പറഞ്ഞതുപോലെ ഒരു ദിവസമല്ല, എല്ലാം നമ്മുടെ ദിവസമാണ്. എല്ലാ സ്ത്രീകൾക്കും ചേച്ചിമാർക്കും അനുചിത്തി കുട്ടികൾക്കും എല്ലാവർക്കും ജീവിതം മധുരം നിറഞ്ഞതാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടി ഹാപ്പി വിമൻസ് ഡേ.